ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പെൺകുട്ടി ആയതിൻ്റെ പേരിൽ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായവരും നിരവധി ഇടങ്ങളിൽ ഇരയാകേണ്ടി വന്നവരും ജനിച്ചത് പെൺകുട്ടി ആയതിനാൽ കൊന്നുകളയാൻ പറയുന്ന മതപണ്ഡിതന്മാരും ഉണ്ടാകുന്ന സമൂഹത്തിലാണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. മറു സൈഡിലൂടെ ചിന്തിച്ചാൽ പെൺകുട്ടി ആയതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ഇന്നും കാണും. ഒരുപാട് തിരയണ്ട, ഒന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് ഇന്നും കാണാൻ സാധിക്കും. അത്തരത്തിൽ ചിന്തിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു സീരിയലായിട്ടാണ് മൗനരാഗം തുടങ്ങിയത്. വർഷങ്ങളായി ഭർത്താവായ പ്രകാശിൻ്റെ ക്രൂരത മനസ്സിലും ശരീരത്തിലും ദീപ ഒരുപോലെ അനുഭവിക്കുന്നുണ്ട്. ദീപയെപ്പോലെയുള്ള അമ്മമാർ ചിലപ്പോൾ ഇന്നും ഉണ്ടാകും. അവരൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നാണ് സീരിയലിലൂടെ കാണിച്ചു തരുന്നതെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. എന്നിരുന്നാലും പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് സീരിയലുകൾ ചെയ്യണം എങ്കിലല്ലേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു കഥയുമായി എത്തിയിട്ട് ഒന്നുമില്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ മൗനരാഗത്തിൽ സംഭവിക്കുന്നത്. സമൂഹത്തിൽ സംഭവിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥയുമായി എത്തിയിട്ട് കഥയിൽ നിന്നും വ്യതിചലിക്കുകയാണ്. കഴിഞ്ഞ സീരിയൽ ആരംഭിച്ചതു മുതൽ കേൾക്കുന്നതാണല്ലോ കിരണിൻ്റെയും കല്യാണിയുടെയും കല്യാണത്തെക്കുറിച്ച്. കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണല്ലോ കല്യാണി സംസാരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ടിപ്പോൾ ഈ ശബ്ദത്തിൻ്റെ കഥ മറന്നുപോയിരിക്കുകയാണ്. ഒടുവിൽ എല്ലാം ശരിയാക്കാൻ പോകുന്ന ഒരു ശരിയാക്കാനായിട്ട് വന്നു എന്ന തരത്തിൽ നമ്മുടെ അച്ഛൻ്റെ എൻട്രി. അവസാനം ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പോലും റൈറ്റർ മാമന് പോലും അറിയില്ല എന്നാണ് തോന്നുന്നത്. അത് റൈറ്റർ മാമന് ഓർമ്മയുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗ്യം. ഇപ്പോഴിതാ കല്യാണിയുടെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിലാണ് രൂപയും രാഹുലും പ്രകാശനും ഷാരിയും എല്ലാം ഉള്ളത്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ് എന്നൊക്കെയാണ് പ്രൊമോയിൽ പറയുന്നത്. സിയസിനെ മകനെ കൊണ്ടാണ് കല്യാണിയുടെ വിവാഹം എന്ന സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും. പക്ഷെ ആ മകൻ കിരൺ ആണെന്നുള്ളത് അത് എല്ലാവരും എപ്പോഴാണ് അറിയുന്നത്? അടുത്ത ആഴ്ച അറിയാനുള്ളൊരു സാധ്യത കുറവാണ്. ഇനി കല്യാണത്തിന് അറിയിക്കാനാണോ ഈ ഒരു പ്ലാൻ? അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വിവാഹത്തിന് സമയമാകുമ്പോഴായിരിക്കും അറിയാൻ പോകുന്നത്. അങ്ങനെ അറിയിക്കാനും സാധ്യത കുറവാണ്. കാരണം രൂപയുടെ സമ്മതമില്ലാതെ കിരൺ കല്യാണിയെ വിവാഹം കഴിക്കുമോ? അവിടെയൊക്കെ കുറച്ചെങ്കിലും ലോജിക്കോടെ റൈറ്റർ സാറ് കഥ അവതരിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു അല്ലേ? പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ദീപ. പ്രകാശിന് ദീപയുടെ ഇപ്പോഴത്തെ മാറ്റം ഒട്ടും സഹിക്കുന്നില്ല. ഇന്നലെ തന്നെ കല്യാണിയും ദീപയും ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിയാനുള്ള ഒരു നെട്ടോട്ടം അവിടെ കാണാമായിരുന്നു. അതെല്ലാം തനിക്കും അമ്മയ്ക്കുമായിട്ടുള്ള ഒരു പണിയാണെന്ന് അറിയുമ്പോൾ പ്രകാശിനും മുത്തശ്ശിയുമൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊക്കെ കണ്ടു തന്നെ അറിയാം. ഏതൊക്കെ ആയാലും ശരി, കല്യാണവും തുടർന്നുള്ള സംഭവങ്ങളും ഉടനെ തന്നെ കാണണമെന്നാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്.